അതെ, നമ്മുടെ സ്വന്തം പുട്ട്. പുട്ടിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. എന്ത് കഴിക്കാൻ പറ്റാത്ത എന്ന് മാത്രമേ എനിക്ക് ഡൗട്ടുള്ളൂ. എന്നാൽ ഇന്ന് മറ്റ് ഭക്ഷണങ്ങൾ കിട്ടിയ അത്ര പ്രാധാന്യം പുട്ടിന് കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പണ്ടത്തെ പോലെ അരി കഴുകി കുത്തി അത് നമ്മൾ തരിച്ച് പുട്ടുപൊടിയാക്കി പുട്ടി ചൂടേണ്ട ഗതികേടൊന്നും ഇന്ന് നമുക്കില്ല. ജസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ നടന്ന ഒരുപാട് ബ്രാൻഡിൻ്റെ പുട്ടുപൊടികൾ നമുക്ക് കാണാൻ കിട്ടും. എന്നിട്ടും ഇന്ന് എന്തിയെ പുട്ടിന് ഇത്ര പ്രാധാന്യം കിട്ടാത്തതെന്ന് ചോദിച്ചു പോകും. ഇതിപ്പോൾ ഡബിൾ ഹോസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പുട്ടുപൊടിയാണ്. ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം എന്ന രീതിയിലാണ് നമ്മളിവിടെ മിക്സ് ചെയ്യുന്നത്. കണ്ട ഒരു ദോശമാവ് പരുവൊക്കെ ആണെങ്കിലും 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പം സോഫ്റ്റായ പുട്ടിൻ്റെ പൊടി തയ്യാറാവും. പുട്ട് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ല. പക്ഷെ ചില്ലിടാൻ മറക്കരുത്, ഇല്ലെങ്കിൽ പുട്ടല്ല ചപ്പാത്തിയായി പോവും. പണവും പ്രതാപവും നമുക്കെന്തിനാ എന്നുള്ള പാട്ട് പലർക്കും ഓർമ്മ ഉണ്ടാവും. പണ്ട് കാലങ്ങളിൽ താഴ്ന്ന ജാതിയിലെ ആളുകളാണ് പുട്ട് കഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുട്ടിന് കമ്പം തൂറിയെന്നും കണ്ടിയപ്പം എന്നൊക്കെ പേരുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് ഡബിൾ ഹോസിൻ്റെ സോഫ്റ്റ് പുട്ട് റെഡിയാണ്. കേരളത്തിൻ്റെ തനത് ഭക്ഷണമായിട്ടാണ് ഇന്നിപ്പോൾ പുട്ട് അറിയപ്പെടുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലും ശ്രീലങ്കയിൽ പോലും പുട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ചരിത്രകാരന്മാർക്കിടയിൽ പുട്ട് എവിടെ നിന്നാണ് ആദ്യമായിട്ട് ഉണ്ടായതെന്നതിലും ഭിന്നഭിപ്രായമുണ്ട്. എങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, പുട്ട് എന്തിൻ്റെ കൂടെയും കഴിക്കാം. ഇത്ര വേഴ്സറ്റൈലായിട്ടുള്ള ഒരു ഡിഷ് ഞാൻ വേറെ കണ്ടിട്ടില്ല. നോൺ വെജിൻ്റെ കൂടെ, വെജിൻ്റെ കൂടെ, പഴങ്ങളുടെ കൂടെ, ബേക്കറിൻ്റെ കൂടെ, അച്ചാറിൻ്റെ കൂടെ, ഈവൻ കെച്ചപ്പിൻ്റെ കൂടെ വരെ നമുക്ക് പുട്ട് കഴിക്കാൻ പറ്റും അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ബൈ ഫ്രം ആഹാരം.